നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം കേട്ടോ. ഇന്ന് ഞങ്ങളുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതേ മനോഹരമായിട്ടുള്ള ഒരു വില്ലയുടെ ആംബിയൻസ് നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നോർവിച്ചില് നമ്മുടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ഡിനോ നിമ്മി, അവർ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി വന്നിട്ടുള്ള താരങ്ങളാണ്. അവരുടെ ഒരു പുതിയ വീടിന്റെ വെഞ്ചിരിപ്പുണ്ടായിരുന്നു. അവർ പുതിയ വീട് വാങ്ങിയതിന്റെ ബാക്കിൽ കാണുന്ന വീടാണ് കേട്ടോ. അപ്പൊ അതോടൊപ്പം തന്നെ അവരുടെ മകന്റെ ഡെറിക്കിന്റെ രണ്ടാമത്തെ ജന്മദിനം, അപ്പൊ രണ്ടും കൂടി ഒരുമിച്ചാണ് ആഘോഷിച്ചത്. അപ്പൊ ആ പരിപാടികളുടെ വിഷ്വൽസ് നമ്മള് എന്താ പറയുന്നത്, ആ പുതിയ വീടിന്റെ കാഴ്ചകൾ. അപ്പം ഒരുപാട് പുതിയ ആൾക്കാർ ഇപ്പം വന്ന ആൾക്കാർ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു വീട് മേടിക്കുന്നതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമ്മൾ അതിൻ്റെതായ പ്രോസസ്സിങ്, അതിൻ്റെ നമ്മളിപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും കാണണം കേട്ടോ, നമ്മുടെ കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുതിയ ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവർക്കതൊരു ഇൻഫർമേഷൻ കൂടിയാണ്. അപ്പോൾ ഒപ്പം നമ്മുടെ ഡിനോൻ്റെ ആ സ്വപ്നം, ആ ഒരു ഡിനോ നിമ്മിയുടെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കിയേക്കാണ്. ആ സ്വപ്നത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ വിഷ്വൽസിലേക്ക് കടക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നോർവിച്ച് ലൊക്കേഷനിലെ ഹെദർ സിറ്റി എന്ന് പറഞ്ഞൊരു വില്ല ആംബിയൻസ്. ഇത് നമ്മുടെ സിറ്റിയിൽ നിന്ന് 4.5 മൈലാണ് ദൂരത്തിൽ കിടക്കുന്ന ഒരു ലൊക്കേഷനാണ്. നല്ല ഒരു പുതിയ വന്നിരിക്കുന്ന ഒരു എസ്റ്റേറ്റാണ് വില്ലാസ്. അപ്പൊ ഇതിലാണ് ഇവരുടെ സ്വപ്നം ഇങ്ങനെ യാഥാർത്ഥ്യമാക്കിയാണ്. ഹലോ ഹലോ. അപ്പതേ നമ്മള് ഇവർ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ലെസ്റ്ററിൽ വന്നിട്ടിപ്പോ നമ്മള് രണ്ടുമൂന്ന് വീഡിയോസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് നമ്മള് എന്നാലും ഒന്ന് പുതിയ അറിയാനായിട്ട് ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്ത്. ഒന്ന് പേരൊക്കെ ഒന്ന് പറയടാ ഡിനോ. എന്റെ പേര് ഡിനോ. ഇത് കുഞ്ഞ് ഡെറിക്. ഡെറിക്. നിമ്മി. അപ്പൊ നമ്മുടെ അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിക്കാണല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എന്താ പറയണേ ഈ ലൊക്കേഷനും ഇതൊക്കെ, നിങ്ങൾ ആദ്യം ലണ്ടനിൽ നിന്ന് ഇവിടേക്ക് എന്താ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം? നിങ്ങൾ ആദ്യം താമസിച്ച ലണ്ടൻ അല്ലായിരുന്നോ? ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഓർപ്പിംഗ്ടൺ എന്ന് പറയും, ബ്രോംലി. ലണ്ടനിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്, പക്ഷെ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന ഓർപ്പിംഗ്ടൺ ആയിരുന്നു. അതും ഒരു റീസൺ ആണ് ഞങ്ങൾ ലണ്ടനിൽ നിന്ന് മൂവ് ചെയ്യാൻ. അവിടുന്ന് അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഒന്നും ഉണ്ടായില്ല ഞങ്ങളെ സംബന്ധിച്ച്. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ കുറെ റിസേർച്ച് നടത്തി. പിന്നെ അടുത്ത് ജോലി കിട്ടാൻ സാധ്യതകളുള്ള സ്ഥലങ്ങൾ, പിന്നെന്താ പറയുക, നമുക്ക് കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ നോക്കിയാണ് ഇങ്ങോട്ടേക്ക് ഈ സ്ഥലം ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ എന്താ ഒരു ലൊക്കേഷൻ പ്രത്യേകത നമുക്ക് കുറച്ചുകൂടി എന്തായാലും പറയുകയാണെങ്കിൽ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി ചില എന്താ പറയണേ കൺട്രി സൈഡ് പോലെ കാം ആൻഡ് ക്വയറ്റ് ആണ്. പിന്നെന്താ, സ്കൂൾ അടുത്തുണ്ട്, ഇവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയ ഉണ്ട്. പിന്നെ കേംബ്രിഡ്ജ് ഇവിടുന്ന് 30 മിനിറ്റ്സ് അവേ ആണ്. അതുകൊണ്ട് അതൊക്കെയാണ് ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ ഇനി വീടിന്റെ വിശേഷങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ, നിങ്ങളപ്പോ ഈ പ്രോപ്പർട്ടി എങ്ങനെ ഫൈനലൈസ് ചെയ്തു, ഇത് എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞാൻ ബിനോശേട്ടന്റെ ഒരു ഫ്രണ്ടിന് റിലേറ്റീവ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഇവിടെ വന്ന് വീട് മേടിച്ചു, അവൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സ്ഥലം ഒത്തിരി, ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വാത്സ്യങ്ങാൻ പള്ളിയിലൊക്കെ വന്നപ്പോ ഈ സ്ഥലം ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് ആദ്യം തോന്നിയില്ല. പിന്നെ അവൻ ബിനോശേട്ടന്റെ ഫ്രണ്ട് മേടിച്ച് അവര് കാര്യങ്ങൾ എന്താ പറയണ ഫാക്ട്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണെന്ന്. ബാക്കിയുള്ള വീടുകളെ അപേക്ഷിച്ച് ചെറിയ ഒരു ചെറിയ വീടാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഞങ്ങളെ പോലെ ഒരു ഫാമിലിക്ക് താമസിക്കാൻ എന്താ പറയുന്ന ഒത്തിരി വലിയ വീടായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് 3 ബെഡ്റൂം ഡിറ്റാച്ച് ഹൗസ് ആണ്. പിന്നെ നമുക്ക് രണ്ട് പാർക്കിംഗ് സ്പേസ് വീടിന്റെ മുമ്പിലുണ്ട്. പിന്നെ ഒരു ചെറിയ ബാക്ക്യാർഡ് ഉണ്ട്.
പിന്നെ ഇന്റഗ്രേറ്റഡ് ഗ്യാരേജ് ആണ്, അങ്ങനെയൊക്കെ. പിന്നെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ ഞങ്ങള് ചിലപ്പോ മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളൊക്കെ ചെറുതായിരുന്നു, അതുകൊണ്ടാണോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അറിയത്തില്ല. ഞാൻ വീട് കയറി കണ്ടപ്പോ നമുക്ക് പുറമേ നോക്കുമ്പോ ആ ഒരു വലിയൊരു നമ്മളെ നാട്ടിലാണെങ്കിൽ വീടിന്റെ പുറമേ ഉള്ള ഭംഗി കൊടുക്കണേ, പക്ഷെ അകത്ത് ചിലപ്പോ സൗകര്യങ്ങൾ കുറവായിരിക്കും. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്, വീടിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫീച്ചേഴ്സ് കാണാനുണ്ട്. അപ്പൊ അത് നമുക്ക് ഇനി അകത്ത് വീടിന്റെ അകത്ത് ദൃശ്യങ്ങൾ കാണാം. അപ്പൊ നമുക്കിനി വീടിന്റെ അകത്ത് ദൃശ്യങ്ങൾ കണ്ടാലോ. അപ്പൊ എന്താണ് ഇനി അകത്തെ കാഴ്ചകൾ എന്ന് കാണാം. നിമ്മിയുടെ സ്വപ്നം പറയൂ നിമ്മി. എന്താ ഇത്? ഇപ്പൊ നിങ്ങള് വന്ന് കേറി വരുന്ന ഡോറാണ്, അവിടെ ചെറിയ പോർച്ച് ഉണ്ട്. നമുക്ക് കോട്ടും ഷൂസും ഒക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു സ്ഥലം. അത് കഴിഞ്ഞത് ലോഞ്ച് ആണ്. ലോഞ്ച് ഇപ്പൊ എംപ്റ്റി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫർണിച്ചറുകൾ വരുന്നുള്ളൂ തോന്നുന്നു അല്ലേ? അടുത്താഴ്ച. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മള് ഈ ലിവിംഗിൽ നിന്ന് കിടക്കുന്ന ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടുന്നാണ് നമ്മള് മുകളിലേക്കുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്റ്റെയറൊക്കെ വരുന്നത് അല്ലേ? പിന്നെ ഇതിന്റെ ഒപ്പം ചേർന്ന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? ചെറിയൊരു സ്പേസില് അവര് ചെയ്ത് തന്നേക്കുന്നതാണ്. ഇത് ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. അല്ലെ പിന്നെ നമ്മളത് കസ്റ്റമൈസ് ചെയ്തൊക്കെ മാറ്റി. കിച്ചൺ ഡൈനിങ് ഏരിയ ആണ് ഇതിപ്പം. ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആകെ മെസ്സി ആയിട്ട് നടക്കുന്നത്. നോർമലി ഞാൻ ഇതെല്ലാം നല്ല വൃത്തിയില് സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെന്താ, നമ്മള് ഇവിടെ ഫ്രിഡ്ജൊക്കെ ഇൻബിൽറ്റ് ആണ് അല്ലേ? ഇത് നമ്മള് വാങ്ങിക്കുമ്പോ തന്നെ അവര് നോർമലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കിച്ചണിലെല്ലാം ഇങ്ങനെയായിരിക്കും. ഇത് നമുക്ക് തന്നെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഡെവലപ്മെന്റുകാര് തന്നെ നമുക്ക് കുറെ ഓപ്ഷൻ തരും. ഫ്രിഡ്ജ്, ഫ്രീസർ, ഡിഷ് വാഷർ മൂന്നും കൂടി. അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളിപ്പോ ആരും കാണുന്നില്ല സാധനം അല്ലേ? ഇവിടെ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ടെങ്കിലും ആരും ഫ്രിഡ്ജ് കാണുന്നില്ല. എന്നാ എല്ലാം ഇവിടെ ഉണ്ട് സാധനം. ഇങ്ങനെയായിരിക്കുമ്പോ നമുക്ക് ഒരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് പിന്നെ നമുക്കൊരു ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ അവിടെ കൊടുത്തിരിക്കണം അല്ലേ? ഇതിന്റെ സ്പേസ് നമുക്ക് ഒത്തിരി കുറവായതുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് ഒത്തിരി സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഷ് വാഷർ. നമ്മളിപ്പോ നമ്മുടെ സാധാരണ കിച്ചണാണെങ്കിൽ ഇതൊക്കെ നമ്മള് സെപ്പറേറ്റ് ഒരു സ്പേസ് കണ്ടെത്തണം. ഇതൊക്കെ ഇതിൽ തന്നെ അവര് അങ്ങനെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തേക്കാണ് അങ്ങനെ. പിന്നെ ചെറിയ അത്യാവശ്യം എല്ലാ സ്പേസും നല്ല പോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇഷ്ടം പോലെ കബോർഡ്സ്, സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ച് ഒരു അപ്ഗ്രേഡേഷൻ ചെയ്തായിരുന്നു, അതിന്റെ ഇത് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് ഈ കിച്ചൺ. ഈ വീടിന്റെ വേറൊരു അട്രാക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഓപ്പൺ യാർഡ്. എന്തായാലും ഒരു ഗ്രീനറി വൈബായിട്ട് ഇങ്ങനെ കാണാം. നമ്മളിപ്പോ ഒരു ഇപ്പൊ നല്ല തണുപ്പ് സമയമായതുകൊണ്ട് നമുക്ക് എന്താ പറയണേ ഇതിന്റെ ഒരു യൂസേജ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നില്ല. സമയം ഒരു സമ്മർ ടൈമിലാണെങ്കിൽ ഇവിടെ ഒരു ബാർബിക്കൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഇതാണ് ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു ഏരിയ വരുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഇപ്പം നമ്മൾ വലിയ ചങ്കം മതിലാക്കി പണെന്ന് വെച്ചാൽ ഇത് മരത്തിൻ്റെ വുഡൻ എടാ വുഡനായിട്ടുള്ള ഒരു ഫെൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, പ്രകൃതിയുടെ ഒരു ഇണങ്ങിയ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ പൊതുവെ യു കെക്ക് ഫോളോ ചെയ്യണമെന്ന് പറയണേ. അതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും ഒക്കെ നമുക്ക് നമ്മുടേതായ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അത് അവരുടെ പ്രത്യേകം പെർമിഷനൊക്കെ വേണം. എന്തായാലും ഇത് അടിപൊളി, ഒന്നും പറയാനില്ല. ഇത് കിടുക്കനൊരു നമ്മുടെ ഈ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസൊക്കെ മുകളിലെ ഏരിയയിലായിരിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ലിവിംഗ് അപ്പർ ലിവിങ്ങിലോട്ടുള്ള സ്റ്റെയർ ലൊക്കേഷൻ. നമുക്കിവിടെ മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് അല്ലേ? ആ ബെഡ്റൂം നമ്മൾ മെയിൻ ബെഡ്റൂമൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇത് പിന്നെ കുറച്ച് ലെങ്ത് ആണ് ഇതിന് കൂടുതലുള്ളത് വിത്തിനേക്കാൾ. അതായത് ഇങ്ങനെ സമചതുരത്തിലുള്ള റൂം അല്ല എങ്കിലും കുറച്ച് ലോങ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ ഇൻബിൽറ്റ് ആണ് ഞങ്ങള് കബോർഡ്. ഞങ്ങള് ഇവിടെ ഒരു ഓക്ക് ഫേർണിച്ചർ ലാൻഡ് എന്ന് പറഞ്ഞ കണ്ടോ, ഓക്ക് ആൻഡ് പൈൻ ഫേർണിച്ചർ.
അവിടുന്ന് മേടിച്ചാണ് അത്. പക്ഷെ ഭാഗ്യത്തിന് അത് കറക്റ്റ് ഫിറ്റ് ആയി. ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ ഈ കാണുന്ന വിഷ്വൽസ്. എന്തായാലും ഒരു മോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന രീതി തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിന്റെ സാനിറ്ററി ആണെങ്കിൽ എല്ലാം ഒരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ടോയ്ലറ്റിൻ്റെതായ ഒരു യൂസേജ്. മൊത്തം നമുക്ക് ഈ വീട്ടില് മൂന്ന് ബെഡ്റൂമും നമ്മൾ അറ്റാച്ച്ഡ് ഒരെണ്ണമാണ്, പിന്നെ സെപ്പറേറ്റ് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ. ഒരു ഡബ്ല്യു സി താഴെ, പിന്നെ ഇവിടെ ഒരു ഓപ്പണില് വേറെ ഉണ്ട് കോമൺ ആയിട്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഇത് ഒരു അത്യാവശ്യം സെക്കൻഡ് ബെഡ്റൂം അല്ലേ. ഇത് ഡബിൾ ബെഡ് ഇടാനുള്ള ഒരു സ്പേസും പിന്നെ രണ്ട് ബെഡ് സൈഡ് ടേബിള്. നമ്മളൊരു വാർഡ്രോബും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ തന്നെ വരുന്നതാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഉള്ളത്. ഇപ്പൊ നമ്മൾ താഴെ കണ്ട നമ്മുടെ ആ ഒരു ഓപ്പൺ യാർഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ താഴത്തെ സ്ഥലം. ഒപ്പം തന്നെ നമ്മുടെ നെയ്ബറുടെ ഏരിയയുടെ വിഷ്വലും ഈ ഏരിയയുടെ ഏരിയൽ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുറ്റും ഇതേപോലെ നല്ല ഒരു വിഷ്വൽസ് ആണ്, നല്ലൊരു പുതിയ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വീടുകളുടെ ഒരു പുതുമ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ തന്നെ ഇപ്പൊ മലയാളികൾ നമ്മൾ കുറെ പേരൊക്കെ വന്നപ്പോൾ പരിചയപ്പെട്ടു. നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇതൊരു ചെറിയ തേർഡ് ബെഡ്റൂം ആണ് ഇത്. പക്ഷെ ഞങ്ങള് ലോണ്ട്രിക്കും പിന്നെ ഐനിങ്ങിനും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ കുഞ്ഞു വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് പിള്ളേരുടെ ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബോക്സ് റൂം ആണ്. അടിപൊളി. നമ്മളൊരു ഫീച്ചേഴ്സ് എന്തായാലും നല്ല ഭംഗിയുണ്ട് വീടിന്റെ. ശരിക്കും നമ്മള് ഗ്രൗണ്ട് ലെവല് വേറൊരു യൂസേജ്, അപ്പർ ഏരിയ വേറൊരു യൂസേജ് ആണ് അല്ലെ. ഇവിടുത്തെ വീടുകള് നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി നോർമലി ഇങ്ങനെയും യു കെയിലെ വീടുകൾ ഇങ്ങനെയാണ്, സാധാരണ ബെഡ്റൂംസ് എല്ലാം മുകളിലാണ്. അല്ലെങ്കിൽ പിന്നെ താഴെ റൂമുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ ബെഡ്റൂം ഹൗസിനാണെങ്കിൽ, ഞങ്ങൾ ഈ വീട് മേടിക്കുന്ന സമയത്ത് കുറെ റിസർച്ച് ഒക്കെ നടത്തിയായിരുന്നു. ഫോർ ബെഡ്റൂം, ത്രീ ബെഡ്റൂം അങ്ങനെയൊക്കെ. അപ്പോഴാണെങ്കിലും ഫോർ ബെഡ്റൂം ആണെങ്കിലും ഫൈവ് ബെഡ്റൂം ആണെങ്കിലും താഴെ കണ്ടത് ചെറിയൊരു ഡ്രോയിങ് റൂം ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ഒക്കെ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമുകളായിരിക്കും എക്സ്ട്രാ ഉള്ളത്. ബെഡ്റൂം എല്ലാം മുകളിലാണ് സാധാരണ. പിന്നെ അങ്ങനെ അല്ലാത്ത ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം ഞങ്ങൾ ഈ ന്യൂലി ബിൽഡ് ഹൗസിന്റെ മാത്രം ഇതേ നോക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഒരു പുതിയ ഭവനം സ്വന്തമാക്കി. അപ്പൊ നമ്മൾ പുതിയ ആൾക്കാർ ഇപ്പൊ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിട്ട് കൂടിയാണ് ഞാൻ ചോദിച്ചു വെക്കണേ. ഇപ്പൊ നമ്മൾ ഇനീഷ്യലി ഒരു വീട് നമ്മൾ ഒരു ഫിഗർ പറയുന്നുണ്ട്, ഇപ്പൊ എത്രയാ നിയർലി ഒരു എമൗണ്ട് പറഞ്ഞിട്ട് ആ ഒരു ഫണ്ട് നമ്മള് അതിൽ എത്ര നമ്മൾ ഇനീഷ്യലി നമ്മൾ കരുതണം, പിന്നെ അത് കൂടാതെ നമ്മൾ ആ വീട്ടിൽ നമ്മൾ പൂർത്തീകരിക്കുമ്പോഴേക്കും എക്സ്ട്രാ നമ്മൾ എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ ചെലവുകൾ നമുക്ക് വരും, നമ്മൾ പ്രോസസ്സിങ് തുടങ്ങേണ്ടത് ആരൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്, അതൊക്കെ എങ്ങനെ നമുക്ക് ഒരു ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എങ്ങനെയാന്ന് വെച്ചാല്, ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട സമയത്ത് ഞങ്ങൾ ഒത്തിരി വീടുകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചായിരുന്നു ഇവിടെ. അപ്പൊ ഇവിടെ തന്നെ കുറെ പേരുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി, ഇങ്ങനെ പേഴ്സിമോൺ, പിന്നെ എന്താ ബാരറ്റ് ഹോംസ്, ടെയ്ലർ വിംപി, അങ്ങനെ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ഞങ്ങൾ വിളിച്ച് അവൈലബിൾ ആയിട്ടുള്ള വീട് ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ ഞങ്ങൾ അവരെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ആദ്യം നമ്മൾ ഈ മോർഗേജ് അഡ്വൈസേഴ്സിന്റെ അടുത്ത് നിന്ന് എഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പിൾ ഉണ്ടാക്കണമെന്ന്. അതായത് AIP എന്ന് പറഞ്ഞാല് ബേസിക്കലി നമുക്ക് എത്ര ബാങ്കിൽ നിന്ന് അവര് തരൂ എന്നുള്ളതിന്റെ ഒരു എമൗണ്ട് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള വീടുകളെ ഇവർ നമുക്ക് തരുള്ളൂ, അതായത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും പൈസയുടെ പറ്റുണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലി. അതിനെന്തോ ഒരു നമ്മുടെ ഈ GOV.UK വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് അറിയാം അവരെങ്ങനെയാ മോർഗേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അങ്ങനെയാ എന്തോ നമ്മുടെ സാലറിയുടെ 5 times അങ്ങനെ അത്ര ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലാണ് വീടെടുത്തേക്കുന്നത്. അപ്പൊ കമ്പൈൻഡ് ഇൻകത്തിന്റെ 5 times ഇത്ര ഇത്ര അങ്ങനെ എന്തോ ഇത്ര പൈസ നമുക്ക് ബോറോ ചെയ്യാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അവർ നമുക്ക് തരും. അത് കഴിഞ്ഞിട്ടപ്പം നമ്മൾ വീട് ബുക്ക് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഇങ്ങനത്തെ ഡെവലപ്മെന്റിനെ വിളിച്ച് ഇങ്ങനെ വീടുകൾ കണ്ട് അവർക്ക് ഷോ ഹോം ഉണ്ടായിരിക്കും മോസ്റ്റ്ലി. ഞങ്ങളുടെ കേസിൽ അത് ഉണ്ടായില്ല അവർക്ക്. ഈ അതായത് ഈ പ്രത്യേക ഈ ചാറ്റ്സ്വർത്ത് എന്നാണ് ഈ വീടിന്റെ പേര്. അപ്പൊ അതുപോലത്തെ വീടുകളുടെ ഷോ ഹോം അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങളൊരു 5 bedroom ഹൗസിന്റെ ആണ് ഷോ ഹോം കണ്ടത്.
പക്ഷെ എങ്കിലും ഏകദേശം ഞങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ഞങ്ങള് ഇതിൽ തന്നെ ഫിക്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ മോർഗേജ് അഡ്വൈസേഴ്സ് നമ്മൾ ഒത്തിരി സഹായിക്കും, എങ്ങനെയൊക്കെയാ എന്തൊക്കെയാണ് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ നമ്മളെ ഈ പേഴ്സിമോൻ ഡെവലപ്മെന്റിന്റെ വീടാണിത്. അപ്പൊ പേഴ്സിമോൻ തന്നെ അവർക്ക് ഇവോൾവ് എന്ന് പറയുന്ന ഒരു മോർഗേജ് അഡ്വൈസറും ആഷ്ടൻ ലീഗൽ എന്ന് പറയുന്ന സോളിസിറ്റേഴ്സിന്റെ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ അവരാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ബാക്കിയുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്യാൻ അവർ സഹായിക്കും. എന്താ പറയുക, പൈസയുടെ ഇഷ്യൂ. ഇപ്പൊ നമുക്ക് ഈ വീടിന് 295,000 ആയിരുന്നു. അത് കൂടാതെ ഞങ്ങളിപ്പോ 10% കൊടുത്താണ്. 295,000 എന്ന് പറയുമ്പം അതിന്റെ 29,500 അത്രയും കൊടുത്താണ് നമ്മള് ഇത് വീട് വാങ്ങിക്കുന്നത്. ബാക്കി നമുക്ക് മോർഗേജ് ആയിട്ട് ബാങ്ക് തരുക ചെയ്യുന്ന മന്ത്ലി അടയ്ക്കാൻ വേണ്ടി. അത് നമുക്ക് 30 വർഷത്തേക്കോ 35 വർഷത്തേക്കോ അതിലും കുറഞ്ഞ വർഷങ്ങളിലേക്കോ മാറ്റി തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒന്ന് എല്ലാം സെറ്റായി കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഇവര് ഈ വീട് പണിത ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർ നമ്മളോട് ഫിനിഷിംഗ് ടച്ചസ് അപ്പോയിന്റ്മെന്റിന് വിളിക്കും. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ എന്തൊക്കെ വേണം, നമുക്ക് എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, ലൈക്ക് ഈ ഫ്രിഡ്ജ്, ഫ്രീസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വാഷിംഗ് മെഷീൻ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ കിച്ചൺ എങ്ങനെയായിരിക്കണം, നമ്മുടെ ടോയ്ലറ്റ് എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. പിന്നെ അങ്ങനെ ആ അപ്പോയിന്റ്മെന്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 15,000 അതിന് മാത്രം ഫിനിഷിംഗ് ടച്ചസിന് മാത്രമായി. പിന്നെ അതായത് ഫ്ലോറിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ പെടും കേട്ടോ. ഫ്ലോറിംഗ്, പിന്നെ നമ്മളുടെ ടോയ്ലറ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഷവർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ എക്സ്ട്രാ ലൈറ്റ്സ്, എക്സ്ട്രാ സോക്കറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്കിപ്പം ബാക്ക് യാർഡിലേക്ക് എന്താ പറയുക, വാട്ടർ പൈപ്പ് വേണം, ടാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമുക്ക് അതൊക്കെ അവരെല്ലാം അത് അവർ പറയുന്ന ഇത്രയും സമയം അവർക്ക് വേണം, അതൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും മോസ്റ്റ്ലി. അപ്പം അതൊക്കെ ഓർഡർ ചെയ്ത് വേറെ രാജ്യത്തു നിന്ന് ഇവിടെ വന്ന്, പിന്നെ ബ്രെക്സിറ്റ് ഒക്കെ അതിൻ്റെ സമയമായതുകൊണ്ട് അതൊക്കെ വരാൻ ഒത്തിരി സമയം എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു 5-6 മാസം മുന്നേ ചെയ്ത കാര്യമാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇവർ ഞങ്ങളോട് പറഞ്ഞ കൃത്യസമയത്ത് തന്നെ വീട് തന്നു ഞങ്ങൾക്ക്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ഏതെങ്കിലും സമയത്താണ് തരുമെന്ന് പറഞ്ഞ് 31st അവർ വീട് തന്നു. പിന്നെന്താ, അതായിരുന്നു എക്സ്ട്രാ ചാർജസ്. നമ്മൾ ഈ കൊടുത്ത 10% അല്ലാതെ എക്സ്ട്രാ പൈസ നമുക്ക് ആയത്. പിന്നെ നമുക്ക് ഫേർണിച്ചർ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് ബേസിക്കലി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുന്നേ താമസിച്ചുകൊണ്ടിരുന്നതെല്ലാം ഒരു ഫേർണിഷ്ഡ് വീടായിരുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങളെല്ലാം മേടിക്കേണ്ടി വന്നു. അപ്പം അതെല്ലാം കൂടെ കൂടി കുറച്ച് പൈസയായി, ഏകദേശം കുറച്ചധികം പൈസയായി. പിന്നെ അങ്ങനെ അതാണ് എക്സ്ട്രാ ചിലവ് വരുന്നത്. പിന്നെ അല്ലാതെ വേറെ ഒന്നുമില്ല വേറെ ചിലവുകൾ. പിന്നെ നമ്മൾ ഈ ബ്രോഡ്ബാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ചിലവുകളേ ഉള്ളൂ. പിന്നെ ബിൽസും കൗൺസിൽ ടാക്സ് അതൊക്കെ. ഞങ്ങൾ വീട് ബ്ലസ് ചെയ്തത് 20th അപ്പം 20th ഞങ്ങളിവിടെ കയറിക്കൂടിയത്. അപ്പം നമ്മൾ ഇവിടെ ഒരു വലിയ മലയാളം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ മലയാളം കുർബാന ചെല്ലാൻ വരുന്ന ഒരു അച്ഛനുണ്ട്. അപ്പം അങ്ങനെ വിളിച്ച് ഞായറാഴ്ച അച്ഛൻ വന്ന് വെഞ്ചരിച്ചു. ലൈക്ക് നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പാല് തിളപ്പിച്ചു, അങ്ങനെ പാല് കാച്ചി ആണ് നമ്മൾ വെഞ്ചരിച്ചത്. പിന്നെ എല്ലാ ബ്ലെസ്സിങ് ലൈക്ക് നോർമലി ചെയ്യുന്ന പോലെ നാട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബ്ലെസ് ചെയ്തത്. അങ്ങനെ അത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങളിങ്ങനെ മലയാളം കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലം നോക്കിയാണ് വന്നത്. അപ്പം ഇവിടെ കുർബാന എല്ലാ ആഴ്ചയും കുർബാനയും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അച്ഛനോട് തന്നെ പറഞ്ഞു, അച്ഛൻ വെഞ്ചരിച്ച് തന്നു. 20th നമ്മൾ ഈ പറഞ്ഞ പോലെ പാല് കാച്ചി കയറി കൂടിയെങ്കിലും അന്ന് എല്ലാവരെയും ഒന്നും വിളിക്കാൻ പറ്റിയില്ല നമുക്ക്. പിന്നെ ഞങ്ങൾ പിന്നെ വിചാരിച്ച എന്താന്ന് വെച്ചാൽ, രണ്ട് ഫംഗ്ഷനായിട്ട് വെക്കുന്നതിലും നല്ലത് കുഞ്ഞിന്റെ ബർത്ത്ഡേ 2nd പിറന്നാളായിരുന്നു December 3rd ഇന്നലെ. അപ്പൊ പിന്നെ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഹോള് ബുക്ക് ചെയ്ത് പരിപാടി നടത്തുന്നതാണല്ലോ നല്ലതെന്ന് കരുതി ഇന്നലെയാണ് അതിന്റെ പരിപാടി വെച്ചത്. അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ കഴിഞ്ഞു, എല്ലാരും ആഘോഷിച്ചു പോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ യു കെയില് ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞ ഒരു വീട് എന്ന സ്വപ്നം ഇനി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരിക്കുള്ളൂ. ആദ്യം നമ്മളിവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഒരു നെക്സ്റ്റ് നമ്മുടെ ഒരു പരിശ്രമം ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിശ്രമിച്ച് വിജയിച്ച ഒരു നമ്മുടെ സുഹൃത്തിന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി. അപ്പൊ വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെയും നമ്മുടെ ചാനൽ നൽകുന്ന അഗ്രയുദ്ധവുമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.